ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപ പൊന്നപ്പൻ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്ക് ഇന്ന് നോക്കിയാൽ എൻ്റെ മല്ലിയാണിത്. അപ്പോൾ ഈ മല്ലി ഇത്രയും നന്നായിട്ട് വളരാനായിട്ട് ഞാൻ ചെയ്യുന്ന വളം ഏതാണെന്ന് നമുക്കിന്നറിയാം. നമ്മുടെ വീട്ടിൽ എന്നും വേസ്റ്റായിട്ട് കളയുന്ന ഒരു സംഭവമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഇത്രയും നന്നായിട്ട് തന്നെ വളർത്തിയെടുക്കാം. അപ്പോൾ അത് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ മറ്റ് കർഷകരായ കൂട്ടുകാർക്ക്, അതായത് ഈ മല്ലി ഇഷ്ടപ്പെടുന്ന മല്ലി കൂടുതൽ കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നോക്കി, നമ്മുടെ എൻ്റെ മല്ലിയാണിത്. ഇത് ഏകദേശം ഒരു 3 മാസം ആ ഒരു പ്രായമായിട്ടുണ്ട് ഇതിന്. അപ്പോൾ നോക്കി, നല്ല ഭംഗിയായിട്ടാണ് ഇത് വളർന്നു വരുന്നത്. ഇപ്പോൾ എല്ലാത്തിനും പലതിനും ഇത് പൂവായിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനിപ്പോൾ പൂവിന് വേണ്ടി നിർത്തിയിരിക്കുകയാണ്, അതായത് മല്ലി കാ ആകാനായിട്ട് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇത് ഇത്രയും വലുതാകാനായിട്ട് ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാം. കാരണം ഞാൻ മല്ലിയുടെ 1-2 വീഡിയോ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോഴെല്ലാം എല്ലാവരും ചോദിക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, മല്ലി കിളുക്കുന്നുണ്ട്, പക്ഷേ അതിന് ശേഷം അത് മുന്നോട്ട് പോകുന്നില്ല, അത് മോശമായി പോകുന്നു, അങ്ങനെയുള്ള പല കാര്യങ്ങൾ അവർ പറയാറുണ്ട്. അപ്പോൾ അന്നേരമാണ് ഞാൻ വിചാരിച്ചത് നമ്മൾ എന്തായാലും ഞാൻ ചെയ്യുന്ന വളങ്ങളും കൂടെ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഇതിൻ്റെ പ്രധാന കാര്യം എന്ന് പറയുന്നത്, നമ്മളിത് കിളുത്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 40-50% മാത്രം വെയിൽ മതി ഇതിന്. കൂടുതൽ വെയിലുമാകരുത്, വെയിൽ കുറഞ്ഞു പോവുകയും ചെയ്യരുത്. കാരണം വെയിൽ കുറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതിനകത്തുള്ള ഈ മണ്ണിലുള്ള ജലം, അല്ല മണ്ണിലുള്ള വെള്ളം കൊണ്ട് അത് പെട്ടെന്ന് ചിലപ്പം അഴുകിപ്പോകാനായിട്ട് ഇടവരും. അപ്പോൾ നമ്മൾ വീട്ടിൽ എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന തേയിലയുടെ വേസ്റ്റ് കൊണ്ടാണ് നമ്മളിന്ന് ഈ വളം ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്കറിയാം, നമ്മുടെ ഈ തേയില വേസ്റ്റ് ഇതിനകത്ത് കൂടുതൽ നൈട്രജൻ അടങ്ങിയിട്ടുണ്ട്. അതായത് NPK വളങ്ങളിൽ നൈട്രജൻ എന്ന് പറയുന്നത് നമ്മുടെ ചെടികളുടെ വളർച്ചയ്ക്കും ഇല വളർച്ചയ്ക്കും ചെടികൾ വലുതാകുന്നതിനൊക്കെ ആയിട്ട് സഹായിക്കുന്ന ഒന്നാണ് നൈട്രജൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ തേയിലയുടെ ഈ വേസ്റ്റിൽ, തേയില ചണ്ടി എന്നൊക്കെയാണ് ഞങ്ങളിവിടെ പറയുന്നത്, അപ്പോൾ ഈ തേയിലയുടെ വേസ്റ്റിൽ ഏറ്റവും കൂടുതൽ നൈട്രജൻ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചെടി നന്നായിട്ട് വളരാനായിട്ട് ഇത് സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ പച്ചക്കറി വേസ്റ്റിനകത്തും നൈട്രജനാണുള്ളത്. അതുകൊണ്ട് തന്നെ പച്ചക്കറി വേസ്റ്റും ഈ തേയിലച്ചണ്ടിയും ആണ് ഏറ്റവും നന്നായിട്ട് ചെടികളെ വളരാനായിട്ട് സഹായിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇതൊരു ഇലച്ചെടി ആയതുകൊണ്ട് തന്നെ ഇലച്ചെടികൾക്ക് ഏറ്റവും നല്ലത് നൈട്രജനാണ്. അപ്പോൾ നൈട്രജൻ അടങ്ങിയിരിക്കുന്ന ഏറ്റവും നല്ല പച്ചക്കറി വേസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ തേയിലച്ചണ്ടിയാണ്. അപ്പോൾ ഇതാണ് ഞാൻ നന്നായിട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ മണ്ണിൽ അമ്ലത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അമ്ലത കുറയ്ക്കാനായിട്ട് നമ്മൾ കാൽസ്യം ആഡ് ചെയ്യേണ്ടി വരും. അതിന് നമ്മൾ കുമ്മായം ചേർത്ത് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ ഈ മുട്ടയുടെ തോട് ഏറ്റവും നല്ലതാണ്. മുട്ടത്തോട് പൊടിച്ച് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഈ വളം ചെയ്യുമ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്താണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന, നമ്മുടെ ഈ വളത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത് തേയിലച്ചണ്ടിയും മുട്ടയും പച്ചക്കറി വേസ്റ്റുമാണ്. ഇതൊന്ന് നമ്മളൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്ത ഈ പച്ചക്കറി വേസ്റ്റും മുട്ടയും തേയിലച്ചണ്ടിയുമാണ്. നോക്കി, തേയിലച്ചണ്ടി ഉള്ളത് കൊണ്ടാണ് ഇതിങ്ങനെ കറുത്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ തേയിലച്ചണ്ടിയിൽ മധുരം ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഉറുമ്പ് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ മധുരം ഉള്ളതാണെങ്കിൽ അതൊന്ന് കഴുകി നല്ല വൃത്തിയാക്കിയതിന് ശേഷം മാത്രം ഇത് ഇങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിക്കണം. അതുപോലെ തന്നെ വേറൊരു കാര്യം, ഇതിനകത്ത് പഴത്തൊലി ചേർക്കരുത്. പഴത്തൊലിയിൽ കൂടുതലും പൊട്ടാഷാണ്. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് പൂക്കാനും കായ്ക്കാനുമായിട്ടൊക്കെ ഇടവരും. ഞാനതിൻ്റെ വേറൊരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. കാരണം നല്ല രീതിയിൽ പൂവും കായും ഉണ്ടാകാനായിട്ട് നമുക്ക് നമ്മുടെ പഴത്തൊലിയുടെ വളം ഞാൻ അത് ചെയ്തിട്ടുള്ളതാണ്. അത് ഏറ്റവും നല്ലതാണ്, അത് പൂക്കളും കായ്കളും ഉണ്ടാകാനായിട്ട്. അപ്പോൾ അത് ഇതിനകത്ത് ആഡ് ചെയ്യേണ്ട. കാരണം അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഇതിനകത്ത് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ചിലപ്പോൾ പെട്ടെന്ന് പൂ വന്ന് പോവും. അപ്പോൾ അതുകൊണ്ട് ഈ വളമാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് നമ്മൾ വെള്ളത്തിലിട്ട് ഒരു 3 ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാം. നോക്കിയേ, നമ്മുടെ ഈ മല്ലി കണ്ടോ, ഇതിപ്പോൾ കാട് പോലെ എന്ന് പറയുന്നതിന് വല്ല തെറ്റും ഉണ്ടോ? അതുപോലല്ല ഇക്കിളത്ത് വരുന്നത്. നോക്കിയേ, നല്ല നിറച്ചാണ് പിടിച്ചു വരുന്നത്, കണ്ടോ? ഇതിപ്പോൾ ഞാൻ പൂവിന് നിർത്തിയിരിക്കുന്നത്, അതായത് മല്ലിക്ക് നിർത്തിയിരിക്കുന്നത് കൊണ്ടാണ് ഇതിന് പൂവാകുന്നത്. അല്ലെങ്കിൽ നമ്മൾ പൂ ആയി തുടങ്ങിയാൽ തന്നെ ഇത് നുള്ളിക്കളയണം, അല്ലെങ്കിൽ നുള്ളി നമ്മൾ ഉപയോഗിക്കണം. അല്ലെങ്കിൽ ഒരെണ്ണം പൂവായാൽ തന്നെ ബാക്കിയുള്ളതെല്ലാം പൂ ആകാനായിട്ട് തുടങ്ങും. അപ്പോൾ നമ്മൾ അത് പൂവാകാനായിട്ട് നിർത്താതെ തന്നെ അതങ്ങ് നുള്ളിക്കളയണം. നോക്കി, ഇതിനകത്ത് മുഴുവൻ മല്ലി കിളുത്ത് വരും. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇതുപോലെ ഹൈപ്പർ മാർക്കറ്റിൽ പോയപ്പോഴത്തേക്കും വൈഫ് ചോദിച്ചാൽ, നമ്മൾ ഈ കിലോ കണക്കിന് മല്ലി വാങ്ങിക്കുന്നുണ്ട്, പക്ഷേ നമുക്ക് നമ്മളിൽ പലർക്കും ഇതൊന്ന് കിളിപ്പിച്ചെടുക്കാൻ എന്ത് ബുദ്ധിമുട്ടാണെന്ന് പറയാറുണ്ട്. പക്ഷേ വളരെ എളുപ്പത്തിലാണ് നമുക്കിത് കിളിപ്പിക്കാനും ഒക്കെ പറ്റുന്നത്. നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ഇതിൻ്റെ വിത്ത് തിരഞ്ഞെടുക്കുന്നത് മാത്രമാണ് ഇതിനകത്തുള്ളൊരു പ്രശ്നമെന്ന് പറയുന്നത്. അല്ലാതെ ബാക്കി നമുക്ക് എല്ലാ കാര്യങ്ങളും വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും, കേട്ടോ. ഇതിലെല്ലാം മിക്കതിനും പൂവായിട്ടുണ്ട്, കേട്ടോ. മിക്കതും പൂ, ഇത് ഞാൻ പൂവിന് വേണ്ടി നിർത്തിയിരിക്കുന്നതായതുകൊണ്ടാണ് ഇത് കണ്ടത്. ഇത് മുട്ടുവന്നു, ഇതെല്ലാം പൂവായിട്ടുണ്ട്. എന്തായാലും ഇത് കായാകുന്ന സമയത്ത് ഞാൻ ഇതിൻ്റെ ഒരു അപ്ഡേഷനും കൂടെ ഇടുന്നതായിരിക്കും, കേട്ടോ. ഇത് കാട് പിടിച്ച് തന്നെയല്ലേ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ
ഈ പച്ചക്കറി വേസ്റ്റ് അരച്ചത് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ടു. ഇനി ഇതിനകത്തേക്ക് നമുക്കൊരു 2 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഒരു 2 ദിവസം ഒന്ന് പ്രോസസ്സിങ്ങിന് വേണ്ടി ഇതൊന്ന് വെക്കുക. 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്നും ചെയ്തില്ലെങ്കിൽ നമുക്ക് തേയിലച്ചണ്ടി നമുക്കിത് ഇട്ട് കൊടുക്കാം. ഇട്ട ഉടനെ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അത് ഇട്ടിട്ട് പോകരുത്, ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതും ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഇത് ഒരു 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം വെച്ചതിന് ശേഷം നമുക്കിത് ഡൈല്യൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം. ഇത് ഞാൻ 2 ദിവസമായിട്ട് ഇങ്ങനെ വെച്ചിരുന്നതാണ്. അപ്പോൾ എല്ലാ ദിവസവും ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇത് നമുക്കൊരു 3 ഇരട്ടി 3-ഓ 4-ഓ ഇരട്ടി വെള്ളം ചേർത്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ചെറിയ ചെടികളാണെങ്കിൽ 5 ഇരട്ടിയെങ്കിലും വെള്ളം ചേർക്കണം. കാരണം ഇതിൻ്റെ ഇതെങ്ങനെയാണ് ഇതിലേക്ക് അഫക്റ്റ് ചെയ്യുന്നത് നമുക്കറിയാൻ പറ്റത്തില്ല ആദ്യം തന്നെ. അതുകൊണ്ട് നമ്മളതൊന്ന് കൂടുതൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം ആദ്യം ഒഴിച്ചു കൊടുക്കാൻ. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ വെള്ളം കുറച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഈ പച്ചക്കറി വളം, നമ്മുടെ ഈ വേസ്റ്റിൽ നിന്നുണ്ടാക്കിയ വളം നമുക്ക് ഇപ്പോൾ റെഡി ആയിരിക്കുകയാണ്. അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറയുന്നത് ഒത്തിരി ആയി പോകരുത്, ഇത് ചീഞ്ഞു പോകും. കുറച്ച് നമ്മൾ അത്യാവശ്യത്തിന് മാത്രമേ ഇത് ഒഴിക്കാവുള്ളൂ. അതുപോലെ തന്നെ കുറച്ച് വെള്ളം ഈ പറഞ്ഞ പോലെ കൂടുതൽ ചേർക്കുന്ന കാര്യം മറക്കുകയും ചെയ്യരുത്. അപ്പോൾ നോക്കിയത് ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ ഈ ഒരു ചെടിയുടെ തണ്ടെന്ന് പറയുന്നത്. പക്ഷേ അതിനകത്തുനിന്ന് ഒത്തിരി ശിഖരങ്ങൾ വന്നിരിക്കുക കണ്ടോ. നമുക്കിതെല്ലാം നമുക്ക് കറിക്കും നമുക്ക് പാചകത്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇത് കണ്ടോ, ഈ ഒരെണ്ണത്തിൽ നിന്നാണ് ഈ ശിഖരങ്ങൾ മുഴുവൻ പൊട്ടി വന്ന് നിറയെ ഇലയുണ്ടായിരിക്കുന്നത്, ശിഖരങ്ങൾ ഉണ്ടായിട്ടാണ് വന്നിരിക്കുന്നത് കണ്ടോ. ഇതൊരല്പം ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് നിറയെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിന് ഇതുപോലെ വളവും ചെയ്ത് കൊടുത്താൽ നമുക്ക് വളരെ ഭംഗിയായിട്ട് നമ്മുടെ വീട്ടിലെ എല്ലാ ദിവസവും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഒരു താങ്ങും കൂടെ കൊടുത്തിരുന്നെങ്കിൽ നല്ല രീതിയിൽ ഇതിപ്പോൾ നല്ല പൊക്കത്തിൽ നിൽക്കുന്ന കാണാമായിരുന്നു. പക്ഷേ ഞാൻ അത് ചെയ്തില്ല, ഇതിൽ തന്നെ അങ്ങ് ഇട്ടിരിക്കുകയാണ്. അതുപോലെ ഈ വെയിലിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു 40-50% വെയിൽ മാത്രമേ ഇതിനകത്ത് നിർത്താവുള്ളൂ. ബാക്കി കൂടുതലായി പോകരുത്, കൂടുതലായി പോയാൽ ഉണങ്ങിപ്പോവും. ഇനി വെയിൽ കുറഞ്ഞാൽ ചിലപ്പോൾ ഇത് വാടിപ്പോവും. അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. അപ്പോൾ വളരെ ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ എല്ലാ ദിവസവും നമുക്ക് ഒത്തിരി കുറച്ചല്ല നമുക്ക് ഒത്തിരി നമുക്ക് ഈ ഇലകൾ കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഈ ശരിയാക്കി വെച്ചിരിക്കുന്ന വളം ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒഴിച്ചു കൊടുക്കാം, നല്ലതാണ്. അതുപോലെ തന്നെ അത് ഡൈല്യൂട്ട് ചെയ്യുന്ന കാര്യം പ്രത്യേകം മറന്നു പോകരുത്. അതുപോലെ തന്നെ ഇതിൻ്റെ വെള്ളം ഒഴിക്കുന്നതാണെങ്കിലും നമ്മളൊന്ന് കിളുത്ത് വരുന്ന വരെ മാത്രമേ വെള്ളം ഒഴിക്കാവുള്ളൂ. അതിന് ശേഷം ഒത്തിരി വെള്ളം ഒഴിക്കാൻ പാടില്ല, അത് പെട്ടെന്ന് ഇത് ചീഞ്ഞു പോവും. അതുപോലെ തന്നെ ഒരു 15 ദിവസം കൂടുമ്പോൾ സ്യൂഡോമോണസ് ലൈനി ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഇത് എടുക്കാം. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് വീട്ടിലേക്ക് ഇന്ന് ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് കുറച്ച് നമുക്കിന്ന് വെട്ടിയെടുക്കാം. നോക്കി, ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കായാകും തോറും അല്ലെങ്കിൽ പൂവാകും തോറും ഇതിൻ്റെ ഇല അങ്ങ് ചെറുതായി വരും. നമ്മൾ ഉപയോഗിക്കാൻ പ്രായത്തിലുള്ളത് ഈ നല്ല കട്ടിയുള്ള നല്ല ഇലയാണ്. അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മുടെ ആവശ്യത്തിലധികമുള്ള മല്ലി നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ ഇത്രയൊക്കെ കാര്യമാണ് നമ്മൾ നമ്മുടെ ഈ മല്ലി വളരെ നല്ല ഭംഗിയായിട്ട്, അതായത് കാട് പോലെ തന്നെ വളരാനായിട്ട് ഞാൻ ചെയ്യുന്ന വളം ഇതാണ്. അപ്പോൾ ഇനി ഞാനിത് കിളിപ്പിക്കുന്ന വീഡിയോ ഒക്കെ പലതും ചെയ്തിട്ടുള്ളതാണ്. ഇനി അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാനതൊന്ന് ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതായത് മറ്റുള്ള കൂട്ടുകാർക്കെല്ലാം ഒന്ന് അയച്ചു കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് കിളിപ്പിക്കുന്നതെന്നും കൂടെ നോക്കാം. ഇത് കണ്ടിട്ടുള്ളവരാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്ത് പോകാം, അല്ലാത്തവർ ഇത് കണ്ടിന്യൂസ് ആയിട്ട് കാണുക. അപ്പോൾ നമ്മുടെ ഈ മല്ലി കിളിപ്പിക്കുന്നതിനുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അതിൻ്റെ വിത്ത് തന്നെയാണ്. കാരണം വിത്ത് നല്ലതാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കിളുത്ത് വരും, ഇതിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെ ഇത് നന്നായിട്ട് കിളുത്ത് വരും. അതേസമയം വിത്ത് കൊള്ളത്തില്ലാന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. എല്ലാവരും നമ്മുടെ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന വിത്ത് ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ പലരും അങ്ങനെ ചെയ്ത് കിളുത്തിട്ടുമുണ്ട്. പക്ഷേ ഞാൻ പല പ്രാവശ്യം ചെയ്തിട്ടും അത് കിളുത്തില്ല ഞാൻ. പക്ഷേ ഇത് പുറത്തുനിന്ന് വാങ്ങിച്ച മല്ലി വിത്താണ്, ഈ വിത്താണ് ഞാൻ കിളിപ്പിക്കുന്നത്. അപ്പോൾ അത് വിത്ത് വാങ്ങിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ എക്സ്പയറി ഡേറ്റ് അവർ പ്രത്യേകം പറയുന്നുണ്ടാവും. അത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം, എക്സ്പയറി ഡേറ്റ് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ജൂലൈ 2020 മുതൽ ഏപ്രിൽ 2021 വരെ ഉപയോഗിക്കാമെന്നാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഏതാണെങ്കിലും നല്ല വിത്ത് തന്നെ ആയിരിക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മൾ വിത്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതാണ് വിത്ത്. ഈ വിത്ത് ഇവരിതിനകത്ത് പൊട്ടിച്ച് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ഇത് കണ്ടോ, ഇത് ഞാൻ പ്രത്യേകം പൊട്ടിച്ചിട്ടില്ല. നമ്മളെപ്പോഴും ഇത് പൊട്ടിച്ച് തന്നെ ഇടണം, ഇത് രണ്ടായിട്ട് പിളർന്ന് തന്നെ ഇടണം. അതിന് നമ്മളൊരു ഒരു തടിയോ എന്തെങ്കിലും കൊണ്ടൊന്ന് ഉരുട്ടി അതൊന്ന്
പൊട്ടിച്ച് നമുക്ക് സുഖമായിട്ട് ഇത് രണ്ടായിട്ട് പൊട്ടിച്ചെടുക്കാം. പക്ഷേ ഈ പാക്കറ്റിലെല്ലാം പൊട്ടിച്ച് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് നമ്മുടെ സ്യൂഡോമോണസ് ലൈനിൽ ഒരു 12 മണിക്കൂർ ഇതൊന്ന് മുക്കി വെക്കാം. അപ്പോൾ നമുക്ക് സ്യൂഡോമോണസിൽ ഇത് ഒരു 12 മണിക്കൂറെങ്കിലും മുക്കിയിടണം. അപ്പോൾ നമ്മൾ സ്യൂഡോമോണസ് ഒരു ചെറിയ ടീസ്പൂൺ 1 ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ നമ്മളിതെടുക്കുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ സ്യൂഡോമോണസിൻ്റെ തെളി എടുത്തിട്ട് അത് 12 മണിക്കൂർ മുക്കി വെച്ചതാണ് ഈ ഇതിൻ്റെ ഈ മല്ലിവിത്ത്. മല്ലിവിത്ത് പൊട്ടിച്ച് ഇട്ടിരിക്കുന്നതാണ്, കാണാമല്ലോ നിങ്ങൾക്ക്. ഇതേ നോക്കിയേ, മല്ലിവിത്ത് ഇട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് പാകം കളിപ്പിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഇത് ഒരു ചെടിച്ചട്ടിയിലേക്ക് പാകുകയാണ്. അപ്പോൾ ചെടിച്ചട്ടി നമ്മൾ റെഡിയാക്കുമ്പോൾ തന്നെ ഇതിനകത്ത് പോട്ടിംഗ് മിക്സറായിട്ട് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് നമ്മുടെ ആട്ടിൻ കാഷ്ടമാണ്. നിങ്ങളുടെ കയ്യിലുള്ള വളം ഏതാണോ അതിടാം. ചാണകമൊക്കെ ഏറ്റവും നല്ലതാണ്. അപ്പോൾ അതിട്ടിട്ട് വേണം നമ്മളിത് നടാനായിട്ട്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ഈ നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന മല്ലി നമുക്കിതിനകത്തേക്ക് പാകി കൊടുക്കാം. അത് പാകി പല സ്ഥലത്തായിട്ട്, ഒരു സ്ഥലത്ത് കൂടിക്കിടക്കാതെ പല സ്ഥലത്തായിട്ട് തന്നെ കിടക്കണം. കാരണം ഇത് പെട്ടെന്ന് എല്ലാം കൂടെ കിളുക്കണമെന്നില്ല, കുറേശ്ശെ കുറേശ്ശെ. കാരണം ഇതിനകത്ത് ഇപ്പോഴും കിളുത്ത് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പതുക്കെ പതുക്കെ കിളുക്കത്തുള്ളൂ. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒരു കുറച്ച് മണ്ണിട്ട് അതൊന്ന് മൂടി കൊടുക്കാം. അതിനുശേഷം നമ്മൾ നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതിന് ഇത് കിളുത്ത് കിട്ടുന്നവരെ നന്നായിട്ട് വെള്ളം ഒഴിക്കണം. അതിനുശേഷം പിന്നെ വെള്ളം കുറച്ച് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു 5 ദിവസം മുതൽ ഇത് കിളുത്ത് തുടങ്ങും. ചിലപ്പോൾ ചിലരുടെ താമസിക്കും, എന്നാലും കുഴപ്പമില്ല, അതെടുത്ത് കളയണ്ട. വളരെ നന്നായിട്ട് തന്നെ കിളുത്ത് വരും. കാരണം ഒത്തിരി പേര് ഇത് കിളുത്തു എന്നുള്ള രീതിയിൽ എനിക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ ഈ പറഞ്ഞ രീതിയിലെല്ലാം. അതുപോലെ തന്നെ നമ്മൾ സ്യൂഡോമോണസിന് പകരം നമുക്ക് തേയില വെള്ളം, അതായത് നമ്മുടെ കട്ടൻ ചായ, തിളപ്പിച്ച കട്ടൻ ചായ, പഞ്ചസാരയിടാത്ത കട്ടൻ ചായ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഈ മല്ലി വളരെ പെട്ടെന്ന് തന്നെ കിളുത്ത് വരും. ഇത് നല്ല വിത്ത് വാങ്ങിക്കണം എന്നുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് തന്നെ കിളുത്ത് വരും, വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അനുഭവങ്ങളും കാര്യങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഈ രീതിയിൽ ചെയ്തിട്ട് അത് കിളുത്തോ കിളുത്തില്ല എന്നുള്ള കാര്യങ്ങളും, അതുപോലെ നിങ്ങൾ ഏത് വിത്താണ് വാങ്ങിച്ചിരിക്കുന്നത് എന്നുള്ളതെല്ലാം ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. അത് മറ്റുള്ളവർക്കൊക്കെ ഇത് പ്രയോജനം ചെയ്യും. അപ്പോൾ നമ്മുടെ മല്ലിയുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കഴിഞ്ഞ ദിവസം ഫിഷ് അമിനോ ആസിഡ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, കണ്ടോ. ഇപ്പോൾ ഒരു 12 ദിവസത്തോളമായി. വലിയ സ്മെല്ലില്ല, വലുതൊന്നല്ല, സ്മെല്ലേ ഇല്ല, ഇല്ല സ്മെല്ലില്ല. ഒരുമാതിരി മീനെണ്ണയുടെയൊക്കെ ഒരു സ്മെല്ലാണ് വരുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ, അതിനകത്ത് പ്രശ്നമൊന്നുമില്ല. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം, അല്ലെങ്കിൽ ഇതൊന്ന് കുലുക്കി കൊടുക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം, എല്ലാവരും ഒന്ന് എത്തത്തക്ക രീതിയിൽ. അതുപോലെ തന്നെ പലരും ഇതിൻ്റെ പുഴു വരുന്നതായിട്ടൊക്കെ പറഞ്ഞു, പക്ഷേ ഇതിനകത്ത് അങ്ങനെ നല്ല എയർ ടൈറ്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ പുഴു വരില്ല. അത് ഈച്ചയാണ് കൂടുതലും പുഴു ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈച്ച ഇതിനകത്തേക്ക് വരാതിരുന്നാൽ മാത്രം മതി. അപ്പോൾ ഇത് നമ്മളൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് ഒന്നുകൂടെ ഒന്ന് വെക്കുക. അപ്പോൾ ഇനി നമുക്കൊരു 10 ദിവസം കഴിഞ്ഞാൽ, 20 ദിവസം മതി, വേണമെങ്കിൽ 30 ദിവസം. അപ്പോൾ എന്തായാലും നമുക്ക് 10 ദിവസം കഴിഞ്ഞ് നമുക്ക് നല്ല ഒരു ഫിഷ് അമിനോ ആസിഡ് റെഡിയാവും. അപ്പോൾ ചെടികൾക്ക് ഏറ്റവും നല്ലതാണിത്. ഇതിൻ്റെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള വിശദമായ വീഡിയോ നമുക്ക് ഇത് അടുത്ത ദിവസം നമുക്ക് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്തുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ.